ഹലോ, വെൽക്കം ബാക്ക് ടു എനിഗ്മാറ്റിക് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഷുഗർ കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, നമുക്ക് കുറച്ച് കുക്കീസ് ഉണ്ടാക്കാമെന്ന്. ആദ്യം തന്നെ അര കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്കൊരു ബൗൾ വെച്ച് കൊടുത്തിട്ട് അതിലൊരു അരിപ്പ വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് 2 കപ്പ് മൈദയാണ്, 250 ml കപ്പാണ്. പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് 1/2 കപ്പ് കോൺഫ്ലവറാണ് ചേർക്കുന്നത്. പിന്നെ ഉപ്പ് ഒരു 1/4 ടീസ്പൂണിൻ്റെ ഇച്ചിരി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇടഞ്ഞ് ഇതിനെ മാറ്റി വയ്ക്കാം. ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് വേണം മാറ്റി വയ്ക്കാനായിട്ട്. അതിനുശേഷം 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇതിനെ നമുക്ക് ഹാൻഡ് മിക്സർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം, ഒന്ന് സോഫ്റ്റാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പഞ്ചസാര മുഴുവനും പറക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിനെ നല്ലപോലെ ബീറ്റ് ചെയ്ത് അടിച്ച് ഫ്ലഫിയാക്കി എടുക്കണം. എയറെല്ലാം അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല ഫ്ലഫി ആയിട്ട് വരും അത്. ഇപ്പം തന്നെ അതിൻ്റെ ടെക്സ്റ്റർ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാം. അതൊരു നല്ല ലൈറ്റ് കളറായിട്ട് വരും നമ്മുടെ ബട്ടർ. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ്, 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും അതിനെ ഇളക്കി ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് സ്പാച്ചുല വെച്ച് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. ബൗളിലൊന്ന് അല്ലെങ്കിൽ സൈഡിലിരിക്കുന്ന പഞ്ചസാരയൊന്നും അലിയത്തില്ല. ഇതുപോലെ വീണ്ടും ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് അതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ദാ ഇപ്പം നല്ല ക്രീമിയായി വന്നിട്ടുണ്ട് നമ്മുടെ മിക്സ്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ്, മൈദയും കോൺഫ്ലവറും ഉപ്പും കൂടി അരിച്ച് വെച്ചത് ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പഞ്ചസാര ചേർത്ത പോലെ തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്യുക. അപ്പം അധികം പൊടി പറക്കത്തില്ല. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് മിക്സ് ചെയ്യുമ്പം നമുക്ക് ബ്ലേഡ് ചേഞ്ച് ചെയ്യാം. ഡോ മിക്സ് ചെയ്യുന്ന ബ്ലേഡ് കിട്ടുമല്ലോ ഹാൻഡ് മിക്സിൻ്റെ കൂടെ, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവസാനം ഇതിൻ്റെ ബ്ലേഡിൽ നിന്ന് ഇളക്കിയെടുക്കാൻ ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടുണ്ടാവും, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഞാനത് മടി കാരണം മാറ്റാതിരുന്നതാണ്, പക്ഷെ അവസാനം എനിക്ക് മനസ്സിലായി അത് ചെയ്യുന്നതായിരുന്നു ബുദ്ധിയെന്ന്. ദാ ഇത് കണ്ടോ, ഇതുപോലെ ഇതിനകത്ത് സ്റ്റക്കായിരിക്കും. മറ്റേ ബ്ലേഡാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് കാണില്ല. ബ്ലേഡിൻ്റെ പിക്ചർ ഞാനിവിടെ ഒരു ഇൻസെറ്റിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി ഇതിനെ നമ്മൾ കൈവച്ച് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സിപ്ലോക്ക് കവറിലാണെങ്കിലും ഇട്ടാൽ മതി. നല്ലപോലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഫ്ലാറ്റൺ ചെയ്ത് വെച്ച് കവർ ചെയ്ത് ഇതിനൊരു 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇത് ബട്ടറൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണ് നമ്മുടെ മാവ്, അതൊന്ന് കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇച്ചിരി മൈദപ്പൊടി ഒന്ന് തൂവി വെച്ച് നമുക്ക് നമ്മുടെ മാവ് വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. നിങ്ങളുടെ കയ്യിലിപ്പം പാച്ച്മെൻ്റ് പേപ്പർ ഉണ്ടെങ്കിൽ, ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ മേളിലും താഴെയും ബട്ടർ പേപ്പർ ഇട്ടിട്ട് പരത്തുകയാണെങ്കിൽ നമുക്ക് ഈ പൊടി യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇത്രയും വലിയ ബട്ടർ പേപ്പർ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ പരത്തെടുക്കുക. അതിൻ്റെ കട്ടി ഏകദേശം ഒരേ ലെവലായിരിക്കണം, 1/4 ഇഞ്ച് ഹൈറ്റിൽ വേണം മാവ് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിങ്ങനെ ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ ക്യാപ്പോ അങ്ങനെ വല്ലതും വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഈ മിക്സ്, അതെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ദാ ഇതുപോലെ ഇനി നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന മാവ് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഉരുട്ടി വെച്ച് പരത്തിയെടുക്കുക. എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കുക്കി കട്ടേഴ്സ് ഉണ്ടായിരുന്നു, ആ കട്ടേഴ്സ് വെച്ചിട്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്.
ഇതാ ഇതുപോലെ നമ്മൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ച് വേണം. ഭയങ്കര സോഫ്റ്റാണ് മാവ്, അഥവാ ഒത്തിരി സോഫ്റ്റാണ് മാവ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ മാവ് വീണ്ടും ഒന്ന് ഫ്രിഡ്ജിലോട്ട് ഒരു 10 മിനിറ്റ് കൂടി വെച്ചിട്ട് വീണ്ടും പരത്തി എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഇതുപോലെ നമുക്ക് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ കുക്കീസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിനകത്ത് ഒരു 5 to 8 minutes വരെ പ്രീഹീറ്റ് ചെയ്ത ഓവനിനകത്ത് വെച്ച് 8 to 10 minutes വരെ എടുക്കും ഇതൊന്ന് ബേക്കായി കിട്ടാനായിട്ട്. ഇതാ നമ്മുടെ കുക്കീസ് എല്ലാം ബേക്കായി വന്നിട്ടുണ്ട്, കണ്ടോ? നല്ല പെർഫെക്റ്റ് എഡ്ജുള്ള കുക്കീസ് ആയിട്ടില്ലേ, നല്ല ക്രിസ്പിയാണ്, അടിയിലൊന്നും ഒട്ടും ബേണും ആയിട്ടില്ല, നല്ല പെർഫെക്റ്റ് കുക്കീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ക്രിസ്മസിനൊക്കെ റോയൽ ഐസിങ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കുക്കീസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബി കൈൻഡ് ടു വൺ അനദർ. സീ യു സൂൺ. ബൈ ബൈ.